അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള അളവ് കപ്പ് 250 ml അളവ് കപ്പാണ്. അഥവാ നിങ്ങളുടെ വീട്ടിൽ ഈ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് വലിപ്പമുള്ള ഒരു കപ്പ് എടുക്കുക. അതിനനുസരിച്ച് വേണം ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. വറുത്ത അരിപ്പൊടിയാണ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അരിപ്പൊടി, അത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. അതും ഒട്ടും തരിയൊന്നുമില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇടിയപ്പം പത്രിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയില്ലേ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യമായ ഉപ്പാണ് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നോക്കിയിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തണം. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് വേണ്ടത്. ഈ 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വെള്ളമാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തത് ആ കപ്പിൽ തന്നെയാണ് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടല്ലോ നല്ല കട്ടിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടി ഉണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി കട്ടകളൊന്നുമില്ല, നല്ലോണം ഇത് കുഴച്ചെടുക്കണം. ഇപ്പൊ ദാ മാവെല്ലാം കട്ടകളൊന്നുമില്ല, നല്ലോണം ദാ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് മാവ് ഇരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകാണ്. കുരുമുളക് ഞാൻ ഇടുകല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ചെടുത്തതാണ്. കുരുമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 2 നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാം എന്താ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റവ ചേർത്തതുകൊണ്ട് ഈ മാവൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടി വരും. അപ്പൊ റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചട്നിക്ക് വേണ്ടിയിട്ട് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു പീസ് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവില്ലാത്ത 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുത്താൽ മതി. നമുക്ക് വേണ്ടത് 4 ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 5 ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അപ്പം നല്ലോണം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല മയത്തിൽ അരയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരച്ചെടുക്കുക. ഞാൻ ഈ രീതിയിലാണ് അരച്ചെടുത്തത്. ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോ കടുകൊന്നും താളിച്ചൊഴിക്കുന്നില്ല. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കുക. എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്.
അപ്പക്കാരൊക്കെ നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ സോഡാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്താലും മതി. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി എല്ലാം കൂടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. എല്ലാം നാ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കണം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ മാവിന്റെ പരുവം. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല. ഫ്ലെയിം ഓണാക്കി ഒരു ഉണ്ണിയപ്പം ചുടുന്ന ഒരു കടായി ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ കടായി ഒന്ന് ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് എല്ലാ കുഴികളിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഇനി ഓരോ കുഴികളിലും കുറച്ച് മാവ് വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴികളിലും എന്താ മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒരു സൈഡ് ഇതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട്, രണ്ട് സൈഡും മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പൊ രണ്ട് സൈഡും ഇതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തത് നല്ലോണം ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്, ഇതും കൂടെ ഒന്ന് ആവട്ടെ. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാനില് കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏത് ഓയിൽ ആണെങ്കിലും എടുക്കാം. ഹെൽത്തി ആയിട്ട് ആഗ്രഹിക്കുന്നുള്ളവര് നമ്മൾ നേരത്തെ ചെയ്തപോലെ ചെയ്യുക. അപ്പൊ രണ്ടും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഓയിൽ നല്ലോണം എന്താ ചൂടായിട്ടുണ്ട്. ഇനി ഓരോ സ്പൂൺ മാവ് വീതം ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇപ്പോ ഒരു പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് അടുത്തത് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് ഒഴിച്ചാല് ഇത് ഒട്ടിപ്പോവും. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കണം, എന്നിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇതാ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഇതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട്, ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇതാ രണ്ട് സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്, അതുമാത്രം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട്. ബാക്കി ഇരിക്കുന്നത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ്. ഇനി ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ചട്നിയിൽ മുക്കി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.